മോൺസന് തണൽ ഉന്നതർ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കിലുമായി ഉന്നതർക്ക് ബന്ധമെന്ന ആരോപണം. രാഷ്ട്രീയ നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി മോൺസൺ ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് പരാതി പറയുന്നത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, ഹൈബി ഇടൻ, ലാലി വിൻസെന്റ്, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ജി ലക്ഷ്മണ, ലാൽജി എന്നിവർക്കെതിരായാണ് ആരോപണം. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിന് ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി പണം നഷ്ടമായ പന്തീരങ്കാവ് സ്വദേശി എം ടി ഷമീറാണ് രംഗത്ത് വന്നത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പലതവണ മോൺസന്റെ കലൂരിലെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ഹൈബി ഈഡൻ, ലാലി വിൻസെന്റ്, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, ഡി ഐ ജി ആയിരുന്ന എസ് സുരേന്ദ്രൻ, ഐ ജി ജി ലക്ഷ്മണ, എസ് പി ലാൽജി എന്നിവരുമായും മോൺസന് ബന്ധമുണ്ട്. കെ സുധാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനാണ്. ഹൈബി ഈഡന്, ലാലി വിൽസന്റ്, നിരവധി ആളുകൾ അവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത പ്രധാനി ഒന്ന് ഡി ഐ ജി സുരേന്ദ്രൻ തന്നെയാണ്. അതേപോലെ എറണാകുളം എ സി പി ലാൽജി, അതേപോലെ തന്നെ സി ഐ അനന്തലാല്, ചേർത്തല സി ഐ ശ്രീകുമാർ, കുത്തിയത്തോട് സി ഐ മനോജ്. ചേർത്തല മുതൽ എറണാകുളം വരെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തണലിലാണ് മോൺസൺ തട്ടിപ്പുമായി നടന്നതെന്ന് എം ടി ഷമീർ ആരോപിച്ചു. സുരേന്ദ്രന്റെ മുന്നിൽ വച്ചാണ് മോൺസൺ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പറഞ്ഞതെന്ന് മറ്റൊരു പരാതിക്കാരനായ അനൂപ് വി മുഹമ്മദ് പറഞ്ഞു. ഡി ജി സുരേന്ദ്രൻ സാറുമായിട്ട് ഇയാൾക്ക് ഭയങ്കര നല്ല രീതിയിലുള്ള ബന്ധമുള്ളതാണ്. അന്ന് ഈ ഡി ജി സുരേന്ദ്രൻ സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ഫെമെയിലുള്ള ബ്ലോക്ക് ചെയ്ത പൈസ സാറെ പെട്ടെന്ന് റിലീസാവും, അത് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമുക്കത് കാര്യങ്ങളൊക്കെ അങ്ങനെ ആവുന്നൊക്കെ പുള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ്. നമ്മളൊരു ഇന്റലിജൻസിന്റെ ഇത്രയും വലിയ ഒരു കണ്ണോട്ട് നോക്കുന്ന ഒരാളുടെ മുന്നിൽ ഇദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാവും. കഴിഞ്ഞ 4 വർഷമായി സുരേന്ദ്രന്റെ മകളുടെ പിറന്നാൾ ആഘോഷം നടത്തുന്നത് മോൺസൺ ആണെന്നും അനൂപ് വി മുഹമ്മദ് പറഞ്ഞു. കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാറിനും തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥനുമൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മോൺസൺ മാവുങ്കലുമായി പരിചയമുണ്ടെന്നും വീട്ടിൽ പോയിട്ടുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. എന്നാൽ ഇടപാടുകൾക്ക് ഇടനില നിന്നെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും സുധാകരൻ. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് സംശയിക്കുന്നതായും സുധാകരൻ. അടിസ്ഥാനരഹിതമാണ്. ഒരു തരത്തിലും അത്തരമൊരു സംഭവത്തിൽ എനിക്കൊരു പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഡോക്ടർ മോൺസണുമായി എനിക്ക് ബന്ധമുണ്ട്. അഞ്ചോ ആറോ തവണ അവിടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ പോയി എന്നതിനപ്പുറത്ത് ഈ പറയുന്ന കക്ഷികളെ കുറിച്ച് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസന്റെ ഇടപാടുകളെ കുറിച്ച് അറിയില്ലെന്ന് മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ. മോൺസനുമായി 2019 മുതൽ സൗഹൃദമുണ്ട്. തന്റെ മുന്നിൽ വെച്ച് ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും എസ് സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇയാളെ തന്നെ ഈ ഞാൻ 2019 പരിചയപ്പെടുന്നത് ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വേദിയിൽ വെച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ആന്റിക്കിന്റെ വലിയ ഒരു കളക്ഷൻ ഉണ്ട്, ഇതിനുണ്ട്, ലോകത്തുള്ള എല്ലാം ഉണ്ടെന്ന് അവിടെ വെച്ച് പറയും. ഞാൻ ഒന്ന് രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പോവുകയും അങ്ങനെയാണ് പോവുകയും കാണുകയും ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ചുകാലം ബന്ധമുള്ളത്. അല്ലാതെ മോൺസൺ മാവുങ്കലിന്റെ ബിസിനസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലോ ഒരു തരത്തിലും ഇടപെട്ടിട്ടുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആരോടെങ്കിലും കൊടുക്കാൻ പറയുകയോ നിർദ്ദേശിക്കുകയോ നിർബന്ധിച്ചു കൊടുക്കുകയോ എന്റെ സാന്നിധ്യത്തിലോ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുമില്ല. കോടികളുടെ തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കലിന് തുണയായത് ഉന്നത പോലീസ് രാഷ്ട്രീയ ബന്ധങ്ങൾ. മോൺസണെതിരായ പരാതികളിൽ കേസുപോലും എടുക്കാതെ ഉന്നത പോലീസുകാർ നിന്നപ്പോൾ ട്രാഫിക് ഐ ജി കേസ് അട്ടിമറിക്കാൻ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകളും പുറത്തുവന്നു. എറണാകുളം എ സി പി ലാൽജിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അതേസമയം മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ വെച്ച പോലീസ് ബീറ്റ് ബോക്സ് എടുത്തുമാറ്റി മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു ബീറ്റ് ബോക്സ് വെച്ചത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച 2 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മോൺസിനെ കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ട്രാഫിക് ഐ ജി ലക്ഷ്മണ വിഷയത്തിൽ ഇടപെട്ടു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് മോൺസിന് പരാതിയുള്ളതിനാൽ കേസ് ചേർത്തല എസ് എച്ച്ഒ അന്വേഷിച്ചാൽ മതിയെന്ന് ലക്ഷ്മണ ഇമെയിൽ അയച്ചു. പിന്നീട് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. എറണാകുളം എ സി പി ലാൽജിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. മോൺസിനെ കുറിച്ചുള്ള പരാതിയുമായി എ സി പിയെ സമീപിച്ചപ്പോൾ
പരാതി ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങളാണ് എ സി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പരാതിക്കാർ പറയുന്നു. മോൻസനുമായി ഫോണിൽ സംസാരിച്ച ശേഷം എ സി പി തങ്ങളെ അപമാനിച്ചു വിടുകയാണ് ചെയ്തതെന്നും പരാതിക്കാർ പറയുന്നു. മോൻസന്റെ തട്ടിപ്പ് മ്യൂസിയത്തിന് വിശ്വാസ്യത വരുത്തുന്നതിനായി നോർത്ത് പോലീസിന്റെ ബീറ്റ് ബോക്സ് വെച്ചിരുന്നത് കലൂർ ആസാദ് റോഡിലെ മോൻസന്റെ വീട്ടിലായിരുന്നു. ദിവസേന മൂന്നുവട്ടം പോലീസുകാരെത്തി ബീറ്റ് ബോക്സിനൊപ്പം വെച്ചിരുന്ന ബുക്കിൽ ഒപ്പുവെക്കണമെന്ന് അന്നത്തെ കമ്മീഷണറായിരുന്ന ഡി ഐ ജി സുരേന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നു. പരിശോധനയ്ക്കെത്തിയില്ലെങ്കിൽ പോലീസുകാരെ ശാസിക്കുകയും ചെയ്തിരുന്നു. 650 കിലോഗ്രാം തൂക്കമുള്ള നന്ദി വിഗ്രഹം പഞ്ചാബ് സ്വദേശിയിൽ നിന്നും മോൻസൺ സ്വന്തമാക്കിയിരുന്നു. പണം ലഭിക്കാതെ വന്നതോടെ ഇദ്ദേഹം കേരളത്തിലെത്തിയെങ്കിലും പോലീസിൽ ചിലർ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിനായിരുന്നു മോൻസന്റെ സുരക്ഷാ ചുമതല. ചുരുക്കത്തിൽ ഒരേ സമയം പോലീസും ഗുണ്ടകളുമായുള്ള ബന്ധം മുതലെടുത്ത് മോൺസൺ തട്ടിപ്പുകൾ നിർബാധം തുടർന്നു. ന്യൂസ് 18 കൊച്ചി. മോൺസൺ മാവുങ്കലിനെതിരെ പരാതിയുമായി ശ്രീവത്സം ഗ്രൂപ്പ്. ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ രാജേന്ദ്രൻ പിള്ളയ്ക്ക് 6.5 കോടി രൂപയാണ് നഷ്ടമായതെന്ന് ഗ്രൂപ്പ് മാനേജർ ഷാജി പറഞ്ഞു. വായ്പയായി 100 കോടി രൂപ നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയത്. തുക ഉപയോഗിക്കണമെങ്കിൽ ഫെബ നിയമപ്രകാരമുള്ള പിഴയായ 6.5 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഷാജി. എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ തട്ടിപ്പിന് ഇരയായത്. പിന്നെ ഇത് നമ്മൾ ഈ രാജേന്ദ്രൻ പിള്ളയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചെന്നിത്തലയുള്ള ഒരു പ്രകാശ് ചെന്നിത്തല മനുഷ്യാവകാശ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുരാവസ്തു വിൽപ്പനയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മോൻസൺ മാവുങ്കൽ ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ്. പൊതുവെ നാട്ടുകാരുമായി വലിയ സഹകരണം വെച്ച് പുലർത്താത്ത ആളാണ് മോൻസൺ എന്ന് അയൽവാസികൾ പറയുന്നു. മാധ്യമങ്ങളിലൂടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ നാട്ടുകാരും അറിഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മോൻസൺ മാവുങ്കലിന്റെ വല്ലയിലെ വീട്ടിൽ മകളുടെ വിവാഹ നിശ്ചയം നടന്നത്. പന്തൽ പോലും അഴിക്കുന്നതിനു മുമ്പേ പുരാവസ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ മോൺസൺ അറസ്റ്റിലാകുന്നതും ഇതേ വീട്ടിൽ നിന്ന് തന്നെ. ഇടപാടുകളിലെ നിഗൂഢത പോലെ തന്നെ നാട്ടുകാർക്കും പിടികൊടുക്കാത്ത ആളാണ് മോൺസൺ. 10-12 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ വല്ലയിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടുത്തുകാരനായിരുന്നു. ശ്രീ ചാക്കോച്ചൻ എന്നുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ സർവേ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലാസ്റ്റ് ഗേഡ് ജീവനക്കാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വീടായിട്ടുള്ള പുത്തനം ഇവിടെ പള്ളിക്കോലയിൽ പോയി. അവിടെയാണ് ഈ മോൻസൺ വളർന്നതൊക്കെ. അതിനുശേഷം ഞങ്ങൾ ഒരു 10-12 വർഷത്തിന് മുമ്പായിട്ട് ഇവിടെ വന്ന് എൻ്റെ വീട് വെച്ച് താമസിച്ചു. പക്ഷെ അന്ന് മുതൽ ആളിവിടെ എന്നെ വല്ലപ്പോഴും വരും പോകുന്നു എന്നല്ലാണ്ട് ഞങ്ങൾക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ല. നാട്ടുകാർക്ക് അങ്ങനെ കൂടുതൽ കണക്ഷനൊന്നും ഇല്ല. പലപ്പോഴും ധനസഹായത്തിലൂടെ ആളുകളെ കയ്യിലെടുത്തിരുന്നെങ്കിലും വിയോജിപ്പുള്ളവരുമുണ്ട്. ആദ്യകാലത്ത് ഈ നാട്ടുകാരുടെ നല്ല സഹകരണമായിരുന്നു. ചില വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഇവിടെ നാട്ടുകാരെ ടവല് ചെയ്തു. അത് ചില കാരണങ്ങളുണ്ടായിരുന്നു. ജനിച്ചത് വല്ലയിലാണെങ്കിലും പിന്നീട് അവിടെ നിന്ന് വിട്ടുപോയി. മടങ്ങി വന്ന സ്ഥിരതാമസമായിട്ട് 10 വർഷമേ ആയുള്ളൂ. പുരാവസ്തു നിർമ്മാണത്തിന് സഹായങ്ങൾ നൽകിയത് ചേർത്തലയിലെ ആശാരിമാരാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാർക്ക് അത്തരമൊരു സഹായിയെക്കുറിച്ചും ധാരണയില്ല. ശില്പികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളിലെവിടെയൊക്കെ ഉണ്ട്, ദൂരെ എവിടെ ചേർത്തലയിലുണ്ട്. ഇവിടെ ആശാരിമാരെന്ന് പറഞ്ഞാൽ വീട് പണിയുന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ചെയ്തതെന്ന് അറിഞ്ഞൂടെ എന്താണെന്ന്. ന്യൂസ് 18 ആലപ്പുഴ. പോരടങ്ങാതെ കോൺഗ്രസ്. എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കൂടിക്കാഴ്ച നടത്തിയിട്ടും വഴങ്ങാതെ വി എം സുധീരൻ. കോൺഗ്രസിന്റെ നന്മയ്ക്ക് യോജിക്കാത്ത ചില പ്രവണതകൾ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടായെന്ന് വി എം സുധീരൻ ആവർത്തിച്ചു. അത് പാർട്ടിക്ക് വരുത്താവുന്ന ദോഷങ്ങൾ നേതാക്കളെ അറിയിച്ചു. നിലവിലെ പോക്ക് തിരിച്ചടിയുണ്ടാക്കും, തെറ്റുകൾ തിരുത്താനുള്ള ക്രിയാത്മക നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ രാജിയിൽ ഉറച്ചു നിൽക്കുമെന്നും വി എം സുധീരൻ. ഈ പുതിയ നേതൃത്വം വളരെ പ്രതീക്ഷയോടു കൂടിയാണല്ലോ വന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വന്ന ആ സ്ഥിതിവിശേഷം, തെറ്റായ ശൈലിയും അനഭിലഷണീയമായ പ്രവണതകളും പ്രകടമാകുന്ന സ്ഥിതിവിശേഷം, ഞാനതാണ് ഉചിതമായ തീരുമാനം. കേരളത്തിലെ കോൺഗ്രസ്സിന് ഗുണകരമായതും കോൺഗ്രസിൻ്റെ നേതൃരംഗത്ത് ഇപ്പോൾ കാണുന്ന തെറ്റായ പ്രവണതകൾ തിരുത്തുന്ന രീതിയിലുള്ള നടപടികൾ, ഇടപെടലുകൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എൻ്റെ ഇതുവരെയുള്ള നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. രാഷ്ട്രീയ കാര്യ സമിതിയിൽ നിന്നുള്ള രാജി, എ ഐ സി സിയിൽ നിന്നുള്ള രാജി അവിടെ നിലനിൽക്കുക, അതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. അതിലൊന്നും യാതൊരു മാറ്റമില്ല.
ഡി ജി സജിത്ത് ചേർന്നു. സജിത്ത്, താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം പോയി കണ്ടിട്ടും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് വി എം സുധീരൻ പറയുന്നത്. സുധീരൻ കോൺഗ്രസിൽ കാണുന്ന പ്രശ്നം എന്താണ്? സുധീരൻ ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാനത്തെ പുതിയ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ചുമതല ഏറ്റെടുത്തതാണ് പുതിയ നേതൃത്വം, പക്ഷേ അവർ പഴയ ഗ്രൂപ്പുകളുടെ അതേ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അനഭിലഷണീയമായ പല പ്രവണതകളും പുതിയ നേതൃത്വത്തിലുണ്ട്. അത് പാർട്ടിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളടക്കം സുധീരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചർച്ചകളില്ല, രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകൂത്തിയാക്കുന്നു, പുനഃസംഘടന നടന്നപ്പോൾ ചർച്ച നടന്നില്ല, കെ പി സി സി പ്രസിഡന്റ് നേരത്തെ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല, ഇതടക്കമുള്ള വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ സുധീരൻ വെച്ചത്. ഇന്ന് പ്രശ്നങ്ങൾ അനുനയിപ്പിച്ച് സുധീരനെ ഒപ്പം നിർത്താൻ കഴിയും, രാജി പ്രഖ്യാപനം പിൻവലിപ്പിക്കാൻ കഴിയുമെന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. പക്ഷേ അതിന് സുധീരൻ വഴങ്ങിയില്ല. സുധീരൻ രാജി പ്രഖ്യാപനത്തിൽ നിന്നും പിന്നോട്ടില്ല. ഹൈക്കമാൻഡിനെ അറിയിച്ച കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് അറിയിട്ട് അതിനുശേഷം താൻ മുന്നോട്ട് വരും എന്നതാണ് സുധീരൻ അറിയിച്ചിരിക്കുന്ന നിലപാട്. ചർച്ചകൾ വളരെ പോസിറ്റീവായിരുന്നുവെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. താരിഖ് അൻവർ ആ തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ തരത്തിൽ ചർച്ചകൾ പോസിറ്റീവ് ആയില്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സുധീരൻ പഴയ നിലപാടിൽ തന്നെ ഉറച്ചാണ്. എന്തായാലും ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവുമായി വീണ്ടും ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള പുരോഗതി ഉണ്ടാകും എന്ന് നമുക്ക് അറിയാനാവുക. എന്തായാലും സുധീരൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചാണ്. സുധീരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ ചർച്ചകളിൽ ഏതെങ്കിലും നേതാവിന്റെ പേര് പുനഃസംഘടന ചർച്ചയിൽ താൻ ഉന്നയിക്കാറില്ല, പക്ഷേ ഇത്തരം പേര് പറയുന്നവരുമായി മാത്രം ചർച്ച നടത്തിയാൽ മതിയോ എന്നതാണ് സുധീരന്റെ ചോദ്യം. ഇതടക്കമുള്ള വാദങ്ങൾ അദ്ദേഹം കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അനുരഞ്ജന നീക്കം ഫലം കണ്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ ആഞ്ഞടിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്ലോട്ട് വെച്ച് കെ പി സി സി അധ്യക്ഷനെ കാണേണ്ട ഗതികേട് തനിക്കുണ്ടായിട്ടില്ല, വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്ന സുധാകരന്റെ ആരോപണം മുല്ലപ്പള്ളി തള്ളി. സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട്, ഇൻക്ലൂഡിംഗ് മിസ്റ്റർ താരിഖ് അൻവർജി, ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, മാഡം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, യു ആസ് ദം, നബഡി ഹാസ് ഗോട്ട് സച്ച് എ കംപ്ലൈന്റ്. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ഐ ഡിഡ് നോട്ട് അട്ടർ എ സിംഗിൾ വേർഡ് അബൌട്ട് ദാറ്റ്. എനിക്ക് കഴിഞ്ഞ 50 വർഷമായിട്ട് ഏതെങ്കിലും ഒരു കെ പി സി സി അധ്യക്ഷന് കാണാൻ ഒരു സ്ലോട്ട് വെച്ചുകൊണ്ട് കാണേണ്ട ഒരു ഗതികേടുണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ സ്ലോട്ട് വെച്ച് ആരെയും കാണണമെങ്കിൽ ഐ വിൽ ബി ദി ലാസ്റ്റ് മാൻ ടു ഗോ ആൻഡ് മീറ്റ് സച്ച് എ പേഴ്സൺ. മുല്ലപ്പള്ളിയുടെ വിമർശനത്തിന് മറുപടിയുമായി കെ സുധാകരൻ, ആർക്കും സ്ലോട്ട് കൊടുക്കാറില്ല, മുല്ലപ്പള്ളിയുമായുള്ള പ്രശ്നം നേരിട്ട് പറഞ്ഞു തീർക്കും, മുൻ കെ പി സി സി പ്രസിഡന്റുമാർ തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും സുധാകരൻ. ഞാനങ്ങനെ ഒരു സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല, ആർക്കും ഞാനായി കൊടുത്തിട്ടില്ല, ഞാനങ്ങനെ ചെയ്യയില്ല. മാത്രമല്ല അതിലൊന്നും അതൊരു ഞാൻ കാണാൻ ആഗ്രഹിച്ച നേതാക്കന്മാർക്ക് ഇൻഫർമേഷൻ കൊടുത്തു, അവർ വന്ന് കാണാൻ എത്ര സമയവും സാധാരണഗതിയിൽ അങ്ങനെയല്ലേ, എത്ര സമയവും നമ്മൾ കേൾക്കും. അതൊക്കെ ഞാനും മുല്ലപ്പള്ളി നേരിട്ട് സംസാരിച്ച് തീർത്തോളാം. ഒക്കെ ശരിയാണ്, നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അതിന് ഞാൻ തെറ്റു പറയില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. വാർത്തകളിലേക്ക്. ഗുലാബ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴ നാളെയും തുടർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് വാളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. കോയമ്പത്തൂർ സുന്ദരാപുരം സ്വദേശികളായ സഞ്ജയ്, രാഹുൽ, പൂർണേഷ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർക്കായി ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ തുടരുകയാണ്. കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളാണിവർ. ഇന്ന് ഉച്ചയോടെയാണ് ഇവരടക്കമുള്ള 5 സംഘം ഡാമിലെത്തിയത്. നാവികസേനയുടെ സഹായം ആവശ്യപ്പെട്ടതായി പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് അറിയിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായുള്ള 3 ഗ്യാപ് റോഡിലെ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് ഗതാഗതം നിരോധിച്ചത്. ബൈസൻവാലിക്ക് പോകുന്ന ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. മഴ ശക്തമായതോടെ കൂടുതൽ സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്.
ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ വ്യാപക നാശം വിതച്ച് ഗുലാബ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി. മഴയുടെ ശക്തി കുറഞ്ഞു. ആന്ധ്ര തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിശാഖപട്ടണത്ത് കാണാതായ 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. മഴ ശക്തമായതിനെ തുടർന്ന് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിലൂടെയുള്ള പല ട്രെയിനുകളും റദ്ദാക്കി. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ ഭാരത് ബന്ദ് ഉത്തരേന്ത്യയിൽ പൂർണ്ണം. ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ കർഷക ഉപരോധം റോഡ് റെയിൽ ഗതാഗതത്തെ ബാധിച്ചു. നിബന്ധനകളില്ലാതെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ തയ്യാറെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾക്ക് പുറമെ ഉത്തർപ്രദേശ്, ഒഡീഷ, ബംഗാൾ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും കർഷകർ ദേശീയപാതകൾ ഉപരോധിച്ചു. ഡൽഹി മീററ്റ് ദേശീയപാത, KMB എക്സ്പ്രസ് ഹൈവേ എന്നിവിടങ്ങളിൽ റോഡ് ഉപരോധം പൂർണ്ണമായിരുന്നു. ഇതോടെ ഡൽഹി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ബീഹാറിൽ ഹാജിപൂർ മുസാഫർപൂർ റോഡും ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഡൽഹി അമൃത്സർ ദേശീയപാതയും കർഷകർ ഉപരോധിച്ചു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലും കർണാടകത്തിലെ കൽബുർഗി സെൻട്രൽ ബസ് സ്റ്റേഷനിലും ഉപരോധ സമരം നടന്നു. ഡൽഹി, സോനിപത്, ഹിസാർ, അമൃത്സർ, ഫിറോസ്പൂർ എന്നിവിടങ്ങളിൽ കർഷകർ ട്രെയിനുകൾ തടഞ്ഞു. കർഷക വിരുദ്ധ നയം തുടരുന്ന BJP UP തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന BKU നേതാവ് രാകേഷ് തികായത്ത് പ്രതികരിച്ചു. ഡൽഹി ജന്തർമന്ദറിൽ ഇടത് തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തി. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, മായാവതി എന്നിവരും കർഷകർക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി. കർഷകർ പ്രതിഷേധം വെടിഞ്ഞ് ചർച്ചയ്ക്ക് വരണമെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18, ഡൽഹി. ഭാരത് ബന്ദിന് പിന്തുണയുമായി സംയുക്ത കർഷക സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ സംസ്ഥാനത്തും പൂർണ്ണം. അവശ്യ സർവീസുകളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലുണ്ടായത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ പ്രതിഷേധ ശൃംഖല സംഘടിപ്പിച്ചു. കോഴിക്കോട് നടക്കാവിൽ ഹർത്താൽ അനുകൂലികൾ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഏജൻസി ഓഫീസ് അടിച്ചുപൊളിച്ചു. കോവിഡിനെ തുടർന്ന് KSRTC ടിക്കറ്റ് നിരക്കിൽ നൽകിയിരുന്ന ഇളവുകൾ പിൻവലിക്കുന്നു. അടുത്ത മാസം 1 മുതൽ പഴയ നിരക്ക് ഈടാക്കും. സൂപ്പർഫാസ്റ്റ് സർവീസുകൾക്ക് നൽകിയിരുന്ന ഇളവാണ് പിൻവലിക്കുന്നത്. യാത്രക്കാർ കുറവായിരുന്ന ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിരുന്നു ടിക്കറ്റ് നിരക്ക് 25% വരെ കുറവുണ്ടായിരുന്നത്. ഇത് പഴയ നിരക്കിലേക്ക് ഉയർത്തും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ സ്പെഷ്യൽ സർവീസുകളുടെ കൂടിയ നിരക്കും ഏകീകരിക്കും. ആയുഷ്മാൻ ഭാരത് മിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ഡിജിറ്റൽ ഹെൽത്ത് കാർഡുകൾ ലഭ്യമാക്കാനും ചികിത്സാ സംബന്ധമായ രേഖകൾ ഏകോപിപ്പിക്കാനുമാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. വ്യക്തികളുടെ സ്വകാര്യതയും ആരോഗ്യ രേഖകളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. സ്പോർട്സ്. IPL പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ സഞ്ജുവും കൂട്ടരും ഇന്നിറങ്ങും. രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദ് സൺറൈസേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 ദുബായിൽ നടക്കും. ലീഗിൽ രാജസ്ഥാൻ 6-ാമതും ഹൈദരാബാദ് അവസാന സ്ഥാനത്തുമാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.